ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനൊരു എംബ്രോയിഡറി വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് ഒരു ഫ്ലവർ ഡിസൈനാണ് നമുക്ക് കുർത്തിയിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് അപ്പോൾ അതിൻ്റെ പാറ്റേൺ എങ്ങനെയാണ് വരക്കുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ ഫ്ലവറിന് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള രണ്ട് സർക്കിൾസ് ആണ് വരയ്ക്കുന്നത് അപ്പോൾ നമുക്ക് കോമ്പസ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് വരയ്ക്കാം അല്ലെങ്കിൽ ഇതുപോലെയുള്ള സർക്കുലർ ഒബ്ജക്ട്സ് ഏതെങ്കിലും വെച്ചിട്ട് ആ ഫ്ലവർ ഒന്ന് മാർക്ക് ചെയ്യാം പിന്നെയുള്ളത് ഫ്രീ ഹാൻഡ് ഡ്രോയിങ് ആണ് അപ്പോൾ ഇങ്ങനെ വരക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടറിൽ നിന്ന് പ്രിൻ്റ് എടുക്കാം ഈ ഒരു പാറ്റേൺ ആദ്യം പേപ്പറിലാണ് വരച്ചത് ഇതൊരു ട്രേസിംഗ് പേപ്പർ വെച്ചിട്ട് നമുക്ക് ക്ലോത്തിലേക്ക് മാറ്റാം ഇവിടെ യെല്ലോ കളറിലുള്ള കാർബൺ പേപ്പറാണ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ആ സെർക്കിളിൻ്റെ സെൻ്ററിൽ ഒരു ചെറിയ സെർക്കിളും കൂടെ വരച്ചിട്ടുണ്ട് ആങ്കറിൻ്റെ സിക്സ് സ്ട്രാൻസ് ഉള്ള ത്രെഡാണ് യൂസ് ചെയ്യുന്നത് ഈ ത്രെഡ് ഈ സിക്സ് സ്ട്രാൻസും ഒന്നിച്ചെടുക്കുന്ന രൂപത്തിൽ നീഡിൽ കോർത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പുറമേയുള്ള സർക്കിളിൽ കുറച്ച് പോയിൻറ്റ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട് അത് മാർക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ മാർക്ക് ചെയ്യാതെയും സ്റ്റിച്ച് ചെയ്യാം അത് ആ ഉള്ളിലുള്ള സെർക്കിളിലേക്ക് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്ത് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് എംബ്രോയ്ഡറി ഒക്കെ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ എൻ്റെ ചാനലിലെ ബാക്കി വീഡിയോസൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഇഷ്ടമുള്ള വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഏകദേശം ഈക്വൽ ഡിസ്റ്റൻസിൽ വരുന്ന രൂപത്തിൽ നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്യാം പിന്നെ ആ ഡോട്ട് രണ്ട് ആവശ്യമൊന്നുമില്ല അല്ലാതെ തന്നെ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ ഇപ്പം ഞാനിത് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ ഇതിൽ ചെയ്യാൻ പോകുന്നത് ഈ റിബ്ഡ് സ്പൈഡർ വെബ് സ്റ്റിച്ച് എന്നാണ് ഇതിന് പറയുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം സെൻറ്ററിൽ ഒരു പോയിൻറ്റിൽ നിന്ന് നീഡിൽ മുകളിലേക്ക് എടുത്തു അപ്പോൾ ഇതുപോലെയുള്ള ഒരു ലൈനിനെ ഇങ്ങനെ ചുറ്റിയിട്ട് സ്റ്റിച്ച് ചെയ്തു പിന്നെ ഈ ഫസ്റ്റ് ലൈനും സെക്കൻഡ് ലൈനും കൂടെ താഴെക്കൂടെ നീഡിലെടുത്തിട്ട് നീഡിലിങ്ങനെ പൊക്കുക എന്നിട്ട് ആ ത്രെഡ് താഴേക്ക് നന്നായിട്ട് അടുപ്പിച്ച് കൊടുക്കുക ഇനി സെക്കൻഡ് ലൈനിൽ ഒറ്റയ്ക്ക് ഒന്ന് ചുറ്റുക ആദ്യം ഫസ്റ്റ് ലൈനിൽ മാത്രം ചുറ്റി പിന്നെ ഫസ്റ്റും സെക്കൻഡും ചുറ്റി ഇപ്പോൾ സെക്കൻഡ് ലൈൻ ഒറ്റയ്ക്ക് ഒന്ന് ഇങ്ങനെ ചുറ്റി ഇനി അടുത്തത് സെക്കൻഡും തേർഡും കൂടെ ചുറ്റുക അതിന് ശേഷം ഇനി തേഡ് ഒറ്റയ്ക്കൊന്ന് ഇങ്ങനെ ചുറ്റുക തേർഡിൻ്റെ മാത്രം അടിയിൽ കൂടെ ഇങ്ങനെ എടുക്കുക ഇനി അടുത്ത സ്റ്റെപ്പ് തേർഡും ഫോർത്തും കൂടെ തേഡും ഫോർത്തും കൂടെ ഇനി അത് കഴിഞ്ഞ് ഫോർത്ത് ഒറ്റയ്ക്ക് പിന്നെ ഫോർത്തും ഫിഫ്ത്തും പിന്നെ ഫിഫ്ത്ത് ഒറ്റയ്ക്ക് അങ്ങനെ അങ്ങനെ ഒന്ന് രണ്ട് ഒന്ന് രണ്ട് അങ്ങനെയുള്ള രൂപത്തിൽ മുന്നോട്ട് പോവുക ചുറ്റും മുഴുവനായിട്ടും അതേപോലെ തന്നെ ചെയ്യാം അപ്പോൾ വൺ പിന്നെ വൺ ടു ത്രീ 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 ഫോർ 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 ഫൈവ് അങ്ങനെ അങ്ങനെ ചുറ്റിപ്പോ ആദ്യം ഒന്ന് ചുറ്റിക്കഴിഞ്ഞാൽ അടുത്തതിൽ രണ്ടെണ്ണം ചുറ്റുമല്ല രണ്ടെണ്ണത്തിൻ്റെ അടി കൂടെ എടുക്കുക അപ്പോൾ അങ്ങനെ അങ്ങനെ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഓരോ ലൈനേയും നമ്മളിങ്ങനെ ചുറ്റി ചുറ്റി എടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ത്രെഡ് അതിൻ്റെ ചുറ്റും വരികയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഈ ലൈനിട്ട സ്ഥലത്ത് ഒരു പ്രത്യേക പാറ്റേൺ ആയിട്ട് വരും നമുക്കിത് മുഴുവനായിട്ട് ഇങ്ങനെ തന്നെ ചെയ്യാം ഇവിടെ ഞാൻ രണ്ട് കളേഴ്സാണ് യൂസ് ചെയ്യുന്നത് വായാലും യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു ഡാർക്ക് പിങ്കും യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ വയലറ്റ് ഞാൻ ഇവിടെ എൻഡ് ചെയ്യാൻ പോവാണ് പോവുകയാണ് ഇതുപോലെ താഴേക്ക് എടുത്തിട്ട് ഏതെങ്കിലും ഒരു പോയിന്റ് ഏതെങ്കിലും ഒരു ലൈൻ്റെ അടുത്ത് താഴേക്ക് എടുക്കുക എന്നിട്ട് താഴെ ഒന്ന് കെട്ടിക്കൊടുക്കുക ഇതാ ഇതുപോലെ ഉണ്ടാവും അവിടെ ഒന്ന് കെട്ടിക്കൊടുക്കുക കെട്ടിക്കൊടുക്കുമ്പോൾ ഒന്നെങ്കിലും നമുക്ക് ക്ലോത്തിൽ ഇങ്ങനെ കുത്തിയിട്ട് എടുക്കാം അല്ലെങ്കിൽ ത്രെഡിൻ്റെ ഉള്ളിൽ കൂടെ ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത ത്രെഡിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് അടുത്ത കളർ സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ എവിടെയാണ് എൻഡ് ചെയ്ത് ആ പോയിന്റിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം എന്നിട്ട് നമുക്ക് ഒന്ന് ഇങ്ങനെ ചുറ്റിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ചുറ്റി എന്നിട്ട് വീണ്ടും ഒരു കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സൈഡിൽ ചെയ്തു അതിൻ്റെ താഴെക്കൂടെ എടുത്തു ഇനി ഇവിടെ ഒന്നായിട്ട് സ്റ്റിച്ച് ഒന്നായിട്ട് നേരത്തെ നമ്മൾ ചുറ്റിയിട്ടാണ് നിർത്തിയത് പിന്നെ രണ്ട് ചുറ്റി രണ്ടെണ്ണം എടുക്കുക പിന്നെ ഒന്ന് ഒന്നെടുക്കുക സെയിം പാറ്റേണിൽ തന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു വ്യത്യാസവും നമ്മൾ വേറെ കൂടുതലൊന്നും ചിന്തിക്കേണ്ട ഈ ഒരു ലോജിക്ക് മാത്രം വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി പിന്നെ മുകളിലേക്ക് പോകോറും അതിൻ്റെ ഒരു ഗ്യാപ്പ് കൂടിക്കൂടി വരും ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ രണ്ട് ലൈൻസ് തമ്മിലുള്ള ഗ്യാപ്പ് ആ സെൻറ്ററിൽ അങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല ഇങ്ങനെ പുറത്തേക്ക് പോകും തോറും ആ ഗ്യാപ്പ് ഇങ്ങനെ ഉണ്ടായിട്ട് വരും ആ സമയത്ത് നമുക്ക് ചെറിയൊരു ത്രെഡ് അവിടെ ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചാൽ മതി വല്ലാണ്ട് വലിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു ലൈൻസ് എല്ലാം ഏകദേശം ഒരേ ഡിസ്റ്റൻസിൽ നിൽക്കുന്ന രൂപത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം അപ്പം ലാസ്റ്റ് ചെയ്യുമ്പം നല്ല ടൈറ്റായിട്ട് ചെയ്യുക ഏറ്റവും ഇങ്ങനെ അടുത്തടുത്ത് പോലെ ചെയ്യുക ഇത് ചെയ്യാൻ അത്യാവശ്യം നന്നായിട്ട് നൂലാവശ്യമുണ്ട് കാരണം നമ്മളിങ്ങനെ ഓരോ തവണ സ്റ്റിച്ച് ചെയ്യുമ്പോഴും ഇതൊന്ന് അടുപ്പിച്ച് അടുപ്പിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഫ്ലവർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കൊരു ഒരു സ്റ്റിച്ച് ചെയ്യാം അതിൽ നമ്മൾ സാറ്റിൻ സ്റ്റിച്ചാണ് ചെയ്യുന്നത് സെൻറ്ററിൽ ഇതുപോലെ ഒരു ലൈൻ സ്റ്റിച്ച് ചെയ്തു പിന്നെ അതിൻ്റെ വളരെ ക്ലോസ് ആയിട്ട് നമ്മൾ വരച്ച ലൈനിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ താഴെ ആ ലൈനിൽ എത്രയും ആയിട്ട് കുത്തിയിട്ട് നീഡിൽ മുകളിലേക്ക് എടുത്തു മുകളിലുള്ള ആ പോർഷനിലും നമ്മൾ വരച്ച ആ ലൈനിൽ തന്നെ കുത്തുക ഏറ്റവും ക്ലോസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഗ്യാപ്പ് ഒന്നും കാണാതെ നല്ല ഭംഗിയായിട്ട് സാറ്റിൻ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും സാറ്റിൻ സ്റ്റിച്ച് ഒരു ഫില്ലിംഗ് സ്റ്റിച്ചാണ് അപ്പോൾ നമുക്കിത് ചെറിയൊരു മൊട്ടായതുകൊണ്ട് നമ്മളിങ്ങനെ സ്ട്രോ ലൈനായിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ ഹാഫ് ഹാഫായിട്ടൊക്കെ നമുക്ക് ലോങ്ങ് ആൻഡ് ഷോർട്ട് ഒക്കെ ഉണ്ട് അതൊക്കെ വെച്ചിട്ട് ചെയ്യാം അപ്പോൾ ഇനി ഇതിന് ഇത് സ്റ്റിച്ച് ചെയ്തു ഇതിന് ഈ ഒരു പോർഷൻ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇത് വേറൊരു സ്റ്റിച്ചാണ് അപ്പോൾ ഇപ്പോൾ രണ്ട് സ്റ്റിച്ച് നമ്മൾ ഓൾറെഡി ചെയ്തു ഒന്ന് റിബ്ഡ് സ്പൈഡർ വെബ് സ്റ്റിച്ച് രണ്ടാമത്തെ സാറ്റൺ സ്റ്റിച്ച് ചെയ്തു ഇനിയിപ്പോൾ ഇത് മൂന്നാമത്തെ വേറൊരു സ്റ്റിച്ചാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യം നമ്മൾ രണ്ട് ലൈൻസ് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഇനി ഇതിൻ്റെ മുകളിൽ ബട്ടൺ ഹോൾ സ്റ്റിച്ചാണ് ചെയ്യുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ താഴെയുള്ള പോർഷൻ നമ്മുടെ ഫ്ലവറുമായിട്ടൊന്ന് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റിച്ച് സെലക്ട് ചെയ്തത് അല്ലെങ്കിൽ നമുക്ക് സാറ്റിൻ സ്റ്റിച്ച് വേണമെങ്കിൽ അതും ചെയ്യാം സാറ്റിൻ സ്റ്റിച്ച് വളരെ ഈസിയാണ് നീഡിൽ ഇങ്ങനെ എടുത്തതിന് ശേഷം ഇതാ ഇങ്ങനെ കോർത്തെടുക്കുക ബട്ടൺ ഹോൾ സ്റ്റിച്ചാണിത് ഇങ്ങനെ കോർത്തെടുക്കുക അപ്പോൾ ഇതുപോലെ വന്നു ഇനി അതിൻ്റെ തൊട്ടടുത്തായിട്ട് വീണ്ടും ഇതുപോലെ കോർത്തെടുക്കുക അപ്പോൾ ഞാനിത് വളരെ ക്ലോസ് ആയിട്ട് ചെയ്യുന്നില്ല ചെറിയൊരു ഗ്യാപ്പ് വിട്ടിട്ട് നന്നായിട്ട് ടൈറ്റ് ആക്കുന്നില്ല അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ആണ് ഇതിനൊരു ഭംഗി എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു മൂന്നോ നാലോ തവണ ഇതുപോലെ ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ മറ്റേ എൻഡിലെത്തും അവിടെ താഴേക്ക് ഇറക്കുക വീണ്ടും സ്റ്റാർട്ടിങ് പോയിൻ്റിൽ വന്നിട്ട് ഈ ഇപ്പം ചെയ്ത ഈ ഒരു പോർഷനിൽ കൂടെ ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ലൈനിൽ കൂടെയാണ് ചെയ്ത ഇപ്പം നമ്മളിതാ ഈ ഒരു പോർഷനിൽ കൂടെയാണ് ചെയ്യാൻ പോകുന്നത് ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യം നാലെണ്ണം ചെയ്തു അടുത്ത സ്റ്റെപ്പിൽ മൂന്നെണ്ണമാണ് ചെയ്യുന്നത് ആ നാലെണ്ണത്തിൻ്റെ ഇടയ്ക്ക് ഒന്ന് വരുന്ന രൂപത്തിൽ ഇതാ ഈ ഒരു പോർഷനിൽ കൂടെ ഇങ്ങനെ കോർത്ത് കോർത്ത് നമുക്ക് ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്യാം ഇനി മൂന്നെണ്ണം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ താഴേക്ക് ഇറക്കാം ഇനി അടുത്ത സ്റ്റെപ്പിൽ രണ്ടെണ്ണം ചെയ്യാം നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഒരു പോയിന്റിലെടുത്തു ഇനി ആദ്യത്തതിൻ്റെ ഉള്ളിൽ കൂടെ താഴേന്ന് ഇതാ ഇങ്ങനെ മുകളിലേക്ക് എടുക്കുക എന്നിട്ട് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ചേർത്തിട്ട് ഇതുപോലെ ചെയ്യാം പിന്നെ സെക്കൻഡ് ആൻഡ് തേർഡ് ചേർത്തിട്ട് ഇങ്ങനെ ചെയ്യാം അപ്പോൾ രണ്ടെണ്ണമായി ഇനി ഞാൻ ഇവിടെ എൻഡ് ചെയ്യുകയാണ് കറക്റ്റ് ആ ഒരു പൊസിഷനായി അപ്പോൾ ഇത് നല്ല ഭംഗിയുള്ള ഒരു സ്റ്റിച്ചാണ് ഇനി നമുക്ക് സ്റ്റെം ചെയ്യാം സ്റ്റെമ്മ് ചെയ്യുന്നത് ബാക്ക് സ്റ്റിച്ചാണ് സ്റ്റെമ്മിന് നമുക്ക് ബാക്ക് സ്റ്റിച്ച് സ്റ്റെം സ്റ്റിച്ച് അങ്ങനെയുള്ള സ്റ്റിച്ചസ് എല്ലാം യൂസ് ചെയ്യാം ഇവിടെ ഞാൻ ബാക്ക് സ്റ്റിച്ചാണ് യൂസ് ചെയ്യുന്നത് അപ്പം ബാക്ക് സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ കുറച്ച് ഫ്രണ്ടിലുള്ള ഒരു പോയിന്റിൽ കുത്തിയിട്ട് പുറകോട്ട് സ്റ്റിച്ച് ചെയ്യുന്നതാണ് അപ്പോൾ പുറകോട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ നീടിൽ താഴേക്ക് ഇറക്കിയ സെയിം പോയിന്റ് ആണെന്നുള്ളത് ശ്രദ്ധിച്ചാൽ മതി അങ്ങനെ വരുമ്പോൾ ഒരു കണ്ടിന്യൂറ്റി വരും അത് തമ്മിലൊരു ഗ്യാപ്പ് വരില്ല അപ്പോൾ ഈ സ്റ്റെമ്മ് കംപ്ലീറ്റ് ആയിട്ട് ബാക്ക് സ്റ്റിച്ച് തന്നെ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണ് ബാക്ക് സ്റ്റിച്ച് അപ്പോൾ നമുക്കിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റും ഇത് ഞാൻ ക്യാമറ വയ്ക്കുന്ന കാരണം എനിക്ക് ആ പൊസിഷൻ കറക്റ്റ് ആവാത്ത കാരണം ചെറിയൊരു പ്രശ്നമുണ്ട് ഇത് ഇങ്ങനെയാണ് സാധാരണ ബാക്ക് സ്റ്റിച്ച് ചെയ്യുക ഒരൊറ്റ സ്റ്റിച്ചിൽ തന്നെ താഴേക്ക് വേറെയും മുകളിലേക്ക് വേറെ ആയിട്ട് എടുക്കാറില്ല ഇങ്ങനെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്തു ഇനി നമുക്ക് അടുത്തതായിട്ട് ലീഫ് ചെയ്യണം ലീഫ് ഒരു മൂന്ന് ലീഫ് കൊടുത്തിട്ടുണ്ട് വലിയ ലീഫ് പിന്നെ കുറച്ച് ചെറിയ ലീഫ്സും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ലീഫ് ഞാൻ ചെയ്യുന്നത് വേറൊരു സ്റ്റിച്ചാണ് സാറ്റിൻ സ്റ്റിച്ച് അല്ല ചെയ്യുന്നത് നേരത്തെ ആ മുട്ട് ചെയ്ത പോലെ വേണമെങ്കിൽ നമുക്ക് സാറ്റിൻ സ്റ്റിച്ച് ചെയ്യാം ഇവിടെ വേറൊരു സ്റ്റിച്ചാണ് ചെയ്യുന്നത് ഇവിടെ ഒരു ലൈനിങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇതാ ഇതുപോലെ താഴേക്കും രണ്ട് സൈഡെന്നും ഈ രണ്ട് ലൈൻ വീതം നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ഇത് ഒരു പിക്കോട്ട് എന്ന് പറയാം പിക്കോട്ട് സ്റ്റിച്ചിൻ്റെയൊക്കെ ഒരു മോഡലായിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം ഈ ഒരു ഫ്ലവറിന് മാച്ചിങ് ആയിട്ടുള്ള പോലെയുള്ള സ്റ്റിച്ച് വെച്ചിട്ടാണ് ലീഫ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ആ താഴെയുള്ള പോയിൻ്റിൽ നിന്ന് നീടിന് മുകളിലേക്ക് എടുക്കാം അതിന് ശേഷം നമുക്ക് ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽക്കൂടെ ഇങ്ങനെ കോർത്തെടുക്കാം അത് കോർത്തെടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഫസ്റ്റത്തിൻ്റെ കൂടെ സെക്കൻഡത്തിൻ്റെ മുകളിൽ കൂടെ തേർഡിൻ്റെ താഴെ ഫോർത്തിൻ്റെ മുകളിൽ ഫിഫ്തിൻ്റെ താഴെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇപ്പുറത്തുള്ള ലൈനിൽ നീഡിൽ താഴെ കയറുക നമ്മളൊരു ലീഫ് വരച്ചിട്ടുണ്ടല്ലോ ആ ലൈനിൽ നീഡിൽ താഴേ കയറുക വീണ്ടും ഈ സൈഡിൽ ലൈനിൽ നിന്ന് നീഡിൽ മുകളിലേക്ക് എടുത്ത് നേരത്തെ എങ്ങനെയാണോ ചെയ്തത് അതിൻ്റെ ഓപ്പോസിറ്റ് നേരത്തെ വണ്ണിൻ്റെ താഴെക്കൂടെ ആയിരുന്നു ഇപ്പോൾ വണ്ണിൻ്റെ മുകളിൽ കൂടെ ടൂവിൻ്റെ താഴെ ത്രീൻ്റെ മുകളിൽ ഫോറിൻ്റെ താഴെ ഫൈവിൻ്റെ മുകളിൽ അങ്ങനെ എടുക്കുക അപ്പോൾ ഓരോ തവണ ചെയ്യുമ്പോഴും തൊട്ട് മുമ്പ് എങ്ങനെയാണോ ചെയ്താൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്യാം തൊട്ട് മുമ്പ് വണ്ണിൻ്റെ മുകളിൽ കൂടെ ആണെങ്കിൽ രണ്ടാമത്തേതിൽ വണ്ണിൻ്റെ താഴെക്കൂടെ അത് മാത്രം നോക്കിയാൽ മതി അങ്ങനെ ചെയ്ത് ചെയ്ത് നമുക്ക് മുകളിൽ വരെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ നമുക്ക് സാധാരണ പിക്ക് ഔട്ട് സ്റ്റിച്ച് വെച്ചിട്ട് ഈ ക്ലോത്തിൽ സ്റ്റിച്ച് ചെയ്യാതെയും ചെയ്യാറുണ്ട് ഇവിടെ ലീഫിന് ഒരു കറക്റ്റ് ഷേപ്പ് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ രണ്ട് സൈഡിലും എൻഡ് ചെയ്യുന്നത് ഒരു സൈഡിൽ നിന്ന് വന്നിട്ട് മറ്റേ സൈഡിൽ നീളിൽ താഴേക്ക് ഇറക്കുന്നുണ്ട് അപ്പോൾ സാധാരണ നമ്മൾ ഫ്ലവർ ഒന്നും ചെയ്യുമ്പോൾ സാധാ ഇതുപോലെ ഇങ്ങനെ ഒരു തവണ ഇങ്ങനെ വീവ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും എൻഡിലെത്തുന്നവരെ ഇതുപോലെ ചെയ്തു പോവുക ചെയ്യുക അപ്പോൾ ഇവിടെ കറക്റ്റ് ആ ലീഫിന് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഡബിൾ കളറൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒരു പോയിൻ്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു വേറൊരു ഗ്രീൻ എടുക്കാം ഞാനിവിടെ ഒരു ലൈറ്റ് ഗ്രീനും ആ ഡാർക്ക് ഗ്രീനും ആണ് യൂസ് ചെയ്തത് പിന്നെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഈ ഒരു പോയിന്റ് എത്തുമ്പോൾ ഒരു ലൈൻ കഴിയും പിന്നെ നമ്മൾ ഈ മൂന്നെണ്ണം മാത്രം നോക്കിയാൽ മതി പിന്നെ കുറച്ചും കൂടെ മുകളിൽ എത്തുമ്പോൾ മൂന്നെണ്ണം കഴിഞ്ഞ് ഒന്ന് മാത്രമാവും അപ്പോൾ അത് ഒരു സ്റ്റിച്ച് മുകളിൽ കൂടെ ഒരു സ്റ്റിച്ച് കൂടെ അങ്ങനെ അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് ചെയ്തിട്ട് നമുക്ക് ഫില്ല് ചെയ്തെടുത്താൽ മതി അപ്പോൾ അതിൽ ശ്രദ്ധിക്കാനുള്ളത് ഈ നീഡിൽ മുകളിലേക്കും താഴേക്കും ഒക്കെ വരുന്നത് നമ്മൾ വരച്ച ലൈനിൽ കൂടെ ആവണം എന്നുള്ളത് ശ്രദ്ധിച്ചാൽ മതി ഇതുപോലെ ബാക്കി മൂന്ന് ലീവ്സ് ബാക്കി രണ്ട് ലീവ്സ് ഉണ്ട് ആ രണ്ട് ലീവ്സും കൂടെ ഞാൻ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ സ്റ്റമ്മിൽ നമുക്ക് ചെറിയ കുറച്ച് ലീവ്സ് കൊടുക്കാം വേണ്ടിയിട്ട് ഇവിടെ ലേസി ഡേസി സ്റ്റിച്ചാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കുറേ സ്റ്റിച്ച് ഇതിൽ പഠിച്ചു ആദ്യത്തെ സ്റ്റിച്ച് റിബ്ഡ് സ്പൈഡർ വെബ് സ്റ്റിച്ച് രണ്ടാമത്തെ സ്റ്റിച്ച് സാറ്റൻ സ്റ്റിച്ച് പിന്നെ ബട്ടൺ ഹോൾ സ്റ്റിച്ച് അത് കഴിഞ്ഞിട്ട് പിക്കോട്ട് സ്റ്റിച്ച് ബാക്ക് സ്റ്റിച്ചൊക്കെ പഠിച്ചു ഇപ്പം നമ്മൾ ചെയ്യുന്നത് ഫ്ലൈ സ്റ്റിച്ചാണ് അപ്പോൾ ഫ്ലൈ സ്റ്റിച്ച് ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് ലീഫ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് അപ്പോൾ ഒരു പോയിന്റിൽ ഇതാ ഇതുപോലെ നിഡൽ മോളിലെടുത്തു ആ ലൈൻ്റെ അതേ ഡിസ്റ്റൻസിൽ വേറൊരു പോയിന്റിൽ കുത്തിയിട്ട് സെൻ്റർ പോയിന്റിലേക്ക് ഇതാ ഇതുപോലെ ചെയ്യുന്നതാണ് ഫ്ലൈ സ്റ്റിച്ച് അപ്പം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലീഫ് ഡിസൈനാണ് നമുക്കൊരു സിമ്മട്രിക് ആയിട്ട് ലീഫ് കിട്ടുകയും ചെയ്യും നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഓരോ ലൈനായിട്ട് സ്റ്റിച്ച് ചെയ്യാം അതിനേക്കാളും ഭംഗിയായിട്ട് വരും ഫ്ലൈ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അപ്പോൾ ഇങ്ങനെ ചെയ്ത് സെൻ്ററിൽ ഒരു പോയിന്റിൽ നീഡിൽ ആ ലൈൻ നമ്മൾ ആദ്യം വരച്ച് ബാക്ക് സ്റ്റിച്ച് ചെയ്ത ലൈനിൽ ഒരു പോയിന്റിൽ നിന്ന് നീഡിന് മുകളിലേക്ക് എടുത്തിട്ട് ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ അങ്ങനെ ഞാൻ ചില സ്റ്റെമ്മിലെല്ലാം ഇതുപോലെ ഫ്ലൈ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് ചില സ്റ്റെമ്മിൽ ലേസി ഡേസി സ്റ്റിച്ചാണ് ചെയ്യുന്നത് അപ്പോൾ അത് ഒരു ഒന്ന് രണ്ട് മൂന്ന് ടൈപ്പ് ലീഫ് ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ട് സെയിം പ്ലാന്റിന് തന്നെ അപ്പോൾ അത് ഗ്യാപ്പൊക്കെ നോക്കിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ യെല്ലോ ലൈനെല്ലാം നമുക്കൊന്ന് കഴുകിക്കഴിഞ്ഞാൽ പോവാവുന്നതേ ഉള്ളൂ നമ്മൾ കാരണം കാർബൺ പേപ്പർ വെച്ചിട്ടാണ് ചെയ്തത് ഇനി അടുത്ത സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ ഫ്രഞ്ച് നോട്ടാണ് അത് ഈ ഫ്ലവറിൻ്റെ സെൻ്ററിൽ കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് ബീഡ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ സ്റ്റിച്ച് ചെയ്തും കൊടുക്കുക അപ്പോൾ ഫ്രഞ്ച് നോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ത്രെഡ് ഇങ്ങനെ എടുത്തതിന് ശേഷം മൂന്ന് തവണ ചുറ്റിയതിന് ശേഷം നീഡിൽ താഴെ കയറുക ചെയ്യുന്നത് അപ്പോൾ ഒന്നുകൂടെ കാണിക്കാൻ നീഡിലിതാ മുകളിലേക്ക് എടുത്തു മുകളിലേക്ക് എടുത്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് ത്രെഡ് വലിച്ചതിന് ശേഷം ഈ ഒരു ഇങ്ങനെ ചുറ്റിയിട്ട് നേരത്തെ മുകളിലേക്ക് എടുത്ത പോയിൻറ്റിൻ്റെ തൊട്ടടുത്ത പോയിന്റിൽ തന്നെ നീഴിൽ താഴേക്ക് ഇറക്കുക മെല്ലെ ഒരു കൈ കൊണ്ട് പിടിച്ചിട്ട് ഇങ്ങനെ ഇറക്കി കൊടുക്കുക അതേപോലെ മറ്റേ ഫ്ലവറിനും ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഇടയ്ക്കുള്ള ഗ്യാപ്പിൽ നമ്മൾ ഫ്ലൈ സ്റ്റിച്ച് ചെയ്ത ആ ഒരു ഗ്യാപ്പിലും ഇതുപോലെ കുറച്ച് ഫ്രഞ്ച് നോട്ട്സ് കൊടുക്കാം ഇവിടെ ഞാൻ ആ പിങ്കും വയലറ്റും ഒക്കെ വെച്ചിട്ടാണ് നോട്ട്സ് കൊടുക്കുന്നത് രണ്ട് കളർ നമ്മൾ ഫ്ലോറിന് യൂസ് ചെയ്ത രണ്ട് കളേഴ്സും വെച്ചിട്ട് നമുക്ക് അവിടെ ഗ്യാപ്പ് ഫിൽ ചെയ്യുന്ന സ്ഥലത്തെല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ എംബ്രോയ്ഡറി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ ഷോൾഡർ ഡിസൈൻ ഒക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പാറ്റേൺ ആണിത് എല്ലാവരും ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്